നിങ്ങൾ നല്ല രീതിയിൽ മെലിഞ്ഞ ഒരാളാണോ? നിങ്ങൾ കുടവേറുണ്ടോ? ഇതിന് സ്കിന്നി ഫാറ്റ് എന്ന് പറയും. ഈ പ്രശ്നം നമ്മൾ അതിനെ പരിഹരിക്കും. സോ ആക്ച്വലി നമ്മൾ ഡീൽ ചെയ്യുന്നത് മൂന്ന് പ്രോബ്ലംസാണ്. ഒന്നാമത്തത് നമ്മൾ മെലിഞ്ഞിരിക്കുകയാണ്, രണ്ടാമത്തത് കുടവേറുണ്ട്, മൂന്നാമത്തത് നമ്മുടെ പോസ്റ്ററിൽ വരുന്ന ഇഷ്യൂസാണ്. കുടവേറുള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ പോസ്റ്ററിലുള്ള മിസ്റ്റേക്സ് കുറച്ചും കൂടി വിസിബിൾ ആയിരിക്കും. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ എളുപ്പം തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ ആദ്യം തന്നെ നമുക്ക് ഈ കുടവേറിൻ്റെ പ്രശ്നം എങ്ങനെ വന്നതെന്ന് നമുക്ക് നോക്കാം. പല ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ടാണ് കുടവേറ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ചില ആൾക്കാർ ഫുഡ് മര്യാദയ്ക്ക് കഴിക്കാത്തത് കൊണ്ടായിരിക്കാം, ചില ആൾക്കാർക്ക് മസിൽസിന് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്യാത്തതുകൊണ്ടാവാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടാണ് കുടവേറ് വരുന്നത്. ഇനി ഇതെങ്ങനെ മാറ്റും? അതത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ചില കാര്യങ്ങൾ നിങ്ങൾ നല്ല പ്രോപ്പറായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഡെഫിനറ്റായി നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. സോ ആദ്യം തന്നെ നിങ്ങൾ നല്ല പ്രോട്ടീൻ വെച്ചുള്ള ഫുഡ് കഴിക്കുക. രണ്ടാമത് നിങ്ങൾ വെയിറ്റ് ലിഫ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അതിപ്പോൾ വീട്ടിലായാലും ജിമ്മിലായാലും കുഴപ്പമില്ല, ഒരുപാട് എക്യുപ്മെൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ സെറ്റിംഗ് ടൈം കുറയ്ക്കുക, നിങ്ങൾ ആക്റ്റീവായിരിക്കുക, നിങ്ങൾ നടക്കാൻ പോവുക, പ്രത്യേകിച്ച് പുറത്തിറങ്ങി വാക്ക് ചെയ്യുന്നത്. ഇറ്റ് വിൽ ബി ഗുഡ് ഫോർ യുവർ മൈൻഡ് ആൻഡ് ബോഡി. നിങ്ങളുടെ പോസ്റ്റർ കറക്റ്റ് ചെയ്യുന്ന മൊബിലിറ്റി എക്സസൈസ് നിങ്ങൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ വാക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും എവറി ഡേ നിങ്ങൾ 10,000 സ്റ്റെപ്സ് എങ്കിലും ടാർഗറ്റ് ചെയ്യുക. ഒരാഴ്ചയിൽ 3 ദിവസമെങ്കിലും നിങ്ങൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യാൻ ട്രൈ ചെയ്യുക. സോ ഗൈസ്, ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ മെലിഞ്ഞിരുന്ന ബോഡിയും കുടവേറുള്ള പ്രശ്നവും നിങ്ങൾക്ക് മാറിക്കിട്ടും. സ്റ്റേ സേഫ്, ബി ഹെൽത്തി, ആൻഡ് ദെൻ ഗൈസ് ബൈ.